നമസ്കാരം. കേരളം ഏറെ ഞെട്ടലോടെയാണ് കോതമംഗലത്തെ അരുംകൊല കേട്ടറിഞ്ഞത്. 24 വയസ്സുകാരിയായ മാനസിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ യുവാവും സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ജീവൻ പൊലിയുന്നത് ഇതൊരു ആദ്യ സംഭവമല്ല. അനേകം പെൺകുട്ടികളിൽ ഏറ്റവും ഒടുവിലത്തെ പേരാണ് മാനസിയുടേത്. കേരളം ഏറെ ഞെട്ടലോട് കേട്ട പ്രണയ പ്രതികാര കഥയാണ് കോട്ടയം SME കോളേജിലുണ്ടായ ദാരുണ സംഭവം. 2017 ഫെബ്രുവരിയിൽ കോളേജ് വിദ്യാർത്ഥിനിയും ഹരിപ്പാട് സ്വദേശിനിയുമായ ലക്ഷ്മിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് SME പൂർവ്വ വിദ്യാർത്ഥി ആദർശ് പെട്രോളൊഴിച്ച് കത്തിക്കുകയായിരുന്നു. പ്രതികാര നടപടിക്കൊടുവിൽ കാമുകനായ ആദർശും സ്വയം ജീവനൊടുക്കി. പിന്നീട് 2019 മറ്റൊരു പ്രണയ പ്രതികാരവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു. 2019 March 12 സംഭവം. തിരുവല്ല ഐരൂർ സ്വദേശി കവിത വിജയകുമാറിനെ പ്രണയം നിഷേധിച്ചതിൻ്റെ പേരിൽ അജിൻ റജിൻ മാത്യൂസ് എന്ന 18-കാരനായ യുവാവ് പൊതുവഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോളൊഴിച്ച് കത്തിക്കുകയായിരുന്നു. റേഡിയോളജി കോഴ്സ് പഠിക്കുന്ന കവിത കോളേജിലേക്ക് പോകുന്ന വഴിയായിരുന്നു കൊലപാതകം. കവിത പ്രണയം നിരസിച്ചതിനെ തുടർന്നുണ്ടായ പ്രതികാരമാണ് അരും കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതേ വർഷം April 4 22-കാരിയായ തൃശൂർ ചിയാരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി നീതുവും പ്രണയാഗ്നിയിൽ കൊല്ലപ്പെട്ടത്. വടക്കേക്കാട് സ്വദേശി നിതീഷ് വീട്ടിലെത്തി പെട്രോളൊഴിച്ച് കത്തിക്കുകയായിരുന്നു. 2019 July 14 കേരളം കേട്ടത് മറ്റൊരു പ്രണയ കൊലപാതകമായിരുന്നു. അന്ന് കൊല്ലപ്പെട്ടത് പത്തനംതിട്ട കടമനിട്ട സ്വദേശിനി 17-കാരിയായ ഷാരിക. പെൺകുട്ടിയുടെ അകന്ന ബന്ധു കൂടിയായ സജിൽ വീട്ടിലെത്തി പെൺകുട്ടിയെ വിളിച്ചിറക്കിയ ശേഷം പെട്രോളൊഴിച്ച് കത്തിക്കുകയായിരുന്നു. 2019 October 10 കൊച്ചി കാക്കനാട് +2 വിദ്യാർത്ഥിനി ദേവികയുടെ മരണവും മറ്റൊരു പ്രണയ പ്രതികാര കഥ തന്നെയായിരുന്നു. പറവൂർ സ്വദേശിയായ മിഥുൻ രാത്രി ദേവികയുടെ വീട്ടിലെത്തി പെട്രോളൊഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം മിഥുൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴിതാ 2021 July 30 നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിലെ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട മാനസയ്ക്ക് വെറും 24 വയസ്സായിരുന്നു. കോളേജിനോട് ചേർന്ന് മാനസ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടക്കുന്നത്. രഖിൽ എന്ന യുവാവാണ് മാനസിയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് രഖിൽ സ്വയം വെടിവെച്ച് മരിച്ചു. 2 വെടിയാണ് മാനസിക്ക് ഏറ്റത്. വലത് ചെവിയുടെ താഴ്ഭാഗത്തായി 1 വെടിയേറ്റിട്ടുണ്ട്. 2-ാമത്തെ വെടി നെഞ്ചിൻ്റെ വലതുഭാഗത്താണ്. വെടിയുണ്ട ശരീരത്തിൽ കയറിയിറങ്ങിപ്പോയ പാടുകളുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രണയ പ്രതികാര കഥകളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വർഷം തോറും ഇതിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ യാതൊരു മാറ്റവും ഇക്കാര്യത്തിലൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. എത്ര പെൺകുട്ടികൾക്കാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെടുന്നത്? വെബ് ഡെസ്ക് തത്വമീനുസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. നമസ്കാരം.